ഹലോ, അസ്സലാമു അലൈക്കും. ബിറ്റോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു അടിപൊളി പലഹാരമാണ്. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ ഈ ഒരു പലഹാരം. ഇത് തയ്യാറാക്കാനായിട്ട് ഗോതമ്പ് പൊടി മാത്രം മതി, കുറച്ച് പഞ്ചസാരയും കൂടെ വേണം കേട്ടോ. ഇത് കഴിക്കുമ്പോൾ ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കിയതാന്ന് നമുക്ക് തോന്നത്തൊന്നുമില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വീട്ടിൽ പൊടിച്ചെടുത്ത ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തത്. ഇതിന് പകരമായിട്ട് പാക്കറ്റ് ആട്ടപ്പൊടി എടുക്കാം, മൈദപ്പൊടി വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കിൻ്റെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രമായിട്ടൊന്ന് പൊടിച്ചെടുത്താണ്. ഇനി അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇതിന് പകരമായിട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചപ്പാത്തി മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കും പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിതിലേക്കൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഞാനിതാ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് 2 തുള്ളി സൺഫ്ലവർ ഓയിൽ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇപ്പം തന്നെ പരത്തിയെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തും പോലെ തന്നെ പരത്തിയെടുക്കാം. കുറച്ചൊരു കട്ടിയിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. ഞാനിതാ ഇത് ഈ ഒരു മാവ് 2 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ബോൾസാക്കിയിട്ടാണ് കേട്ടോ ഞാനിവിടെ എടുത്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കും പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ചെറിയൊരു കട്ടിയിൽ വേണം കേട്ടോ നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഞാനിതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിയിൽ. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതാ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്, മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്കിനി അടുത്ത ബോൾസ് പരത്തിയെടുക്കുമ്പോൾ അതിലേക്ക് എടുത്താൽ മതി കേട്ടോ. ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു, എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. ഒരു ഭാഗം ആയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കളറ് മാറി കിട്ടിയാൽ മതി. ഈ ഒരു കളറായ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കാം കേട്ടോ. ഒരുപാടായിട്ട് കളറ് മാറിപ്പോകരുത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലൊരു കുഴിയുള്ളൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പഞ്ചസാര കാരമലായി പോകും കേട്ടോ. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു കട്ടിയിലായി വരും കേട്ടോ, ചെറുതായിട്ടൊന്ന് കുറുകി വരും. ഇതുപോലെ ആയി കിട്ടും കേട്ടോ, ഒരു വൈറ്റ് കളറിൽ ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ നമുക്കിത് തൊട്ട് നോക്കുമ്പോൾ ഒരു നൂൽപ്പരുവായിട്ട് കിട്ടണം കേട്ടോ. ഇതുപോലെ ആയി കിട്ടണം. ആ ഒരു സമയം വരെ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്ത പലഹാരം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും കേട്ടോ. ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് പതുക്കെ ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം എയർ കിടക്കാത്ത ഒരു ടിന്നിലൊക്കെ ആക്കി വെച്ചാൽ നമുക്കിത് ഒരാഴ്ചയൊക്കെ നമുക്കിത് കേടാവാതെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു.